ഇതാണ് സുരഭി, ഇത് നന്ദി ചാളക്കുട്ടൻ. ഇവര് പെരക്ക് എന്തെല്ലാം കേറി വരും അല്ലേ? ആ പൂജാമുറിക്ക് അതിലോട്ട് പോകുന്നു. സുരഭി പൂജാമുറിയിലൊക്കെ കേറി വരും അല്ലേ? സുരഭി തട്ടിടല്ലേ. സുരഭി നന്ദി. എന്താ സുരഭി? നമസ്കാരം, എന്റെ പേര് മഹിത ഹരികുമാർ. ഞാൻ വൈദിക ശാസ്ത്രമാണ് പഠിക്കുന്നത്. ഇവരെ രണ്ടുപേരെയും കൊണ്ടുവന്നിട്ട് ഇപ്പൊ 1.5 വർഷമാവാൻ പോകുന്നു. ഇത് സുരഭി, ഇത് നന്ദി, ഇത് പ്യുവർ പൊങ്കന്നൂരാണ് ഈ കാളക്കുട്ടി. സുരഭി ഒരു ചെറിയ കൃഷ്ണ മിക്സ് വരുന്നുണ്ട്. അപ്പൊ വന്ന ദിവസങ്ങളൊക്കെ അകത്തായിരുന്നു എരുത്തിൽ കെട്ടുന്നവരെ. അപ്പൊ ഞങ്ങളോടൊക്കെ നല്ല സ്നേഹത്തിലാണ് എണക്ക. പൂജാമുറിയിലൊക്കെ കേറി വരും അല്ലേ? ആ കിച്ചണിലും എല്ലായിടത്തും കേറി. ഇവർക്ക് എന്തോ പ്രായമായിട്ടുണ്ട്? ഇവർക്ക് രണ്ടുപേർക്കും 1.5 വയസ്സാവാൻ പോകുന്നു. 1.5 വയസ്സാവുന്നല്ലേ. പശുക്കളെ നോക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അങ്ങനെ 12 കഴിഞ്ഞ ഫർദർ സ്റ്റഡീസിന് നാട്ടിൽ വന്നപ്പോൾ ഇതുപോലെ അച്ഛനും ഞാനും കൂടി എടുത്ത തീരുമാനമായിരുന്നു പുങ്കന്നൂരിനെ വാങ്ങാൻ. അങ്ങനെ ഇവരിപ്പോ 1 വർഷമാവാൻ പോകുന്നു കൊണ്ടുവന്നിട്ട്. എൻ്റെ മോടെ ആഗ്രഹം കൊണ്ടാണ് എനിക്കും വലിയ സന്തോഷം തോന്നി ഇതിനെ മേടിക്കുന്നതിൽ. കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ എന്തോ വീടിൻ്റെ ഒരു ഐശ്വര്യം പോലെ തോന്നി. ഞങ്ങൾക്ക് ദോഷമൊന്നും വന്നിട്ടില്ല, നല്ലതേ വന്നിട്ടുള്ളൂ. കുഞ്ഞുങ്ങൾക്ക് ഉയർച്ചയേ ഉള്ളൂ, താഴ്ചയൊന്നുമില്ല. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു ഐശ്വര്യമാണ്. അതുകൊണ്ട് എനിക്കും ആദ്യമൊക്കെ എനിക്ക് പേടിയായിരുന്നു, പക്ഷെ ഇപ്പം എനിക്ക് ഇഷ്ടം. അതിന് നല്ല സ്നേഹമാണ് നിങ്ങളടുത്ത്. മോടെ താല്പര്യമാണ്? മോടെ ആഗ്രഹത്തിന് മോടെ അച്ഛൻ മേടിച്ചു കൊടുത്തതാണ്. അവിടെ നിന്ന് ഗൾഫിൽ നിന്നോണ്ട് അവരോട് ആന്ധ്രായി വിളിച്ചു പറഞ്ഞു. അത് അവർ രാത്രി ആ രാത്രി തന്നെ ഇവിടെ കൊണ്ടുവന്നു. ആരെങ്കിലും വരുവാണെങ്കിൽ ഉടനെ കരഞ്ഞ് അറിയിക്കും ആള് വരുന്നെന്ന്. ഞാൻ പഠിച്ചതും വളർന്നതും ഒക്കെ ഖത്തറിലായിരുന്നു. അപ്പൊ അച്ഛനും ഇതുപോലെ കുഞ്ഞിലെ കുറെ പശുക്കളെ നോക്കിയിട്ടുണ്ട്. ഇങ്ങനെ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് പശുക്കളുടെ ഒക്കെ കഥ പറഞ്ഞു തരും. അങ്ങനെ ഇതിനോടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു പശുക്കളെ വളർത്തണമെന്ന്. അപ്പൊ നാട്ടിൽ വന്നിട്ടാണ് അത് സാധ്യമായത്. ഞാൻ 12th കഴിഞ്ഞ് ഡിഗ്രിക്ക് വേണ്ടി ഫർദർ സ്റ്റഡീസിന് വേണ്ടി നാട്ടിൽ വന്നു. പിന്നെ ഇപ്പൊ ഞാൻ MSc വൈദികശാസ്ത്രമാണ് പഠിക്കുന്നത്. അപ്പൊ അത് ഓൺലൈനാണ്. അപ്പൊ അങ്ങനെ 2 പശുക്കളെ വാങ്ങാന്ന് തീരുമാനിച്ചു. പിന്നെ ഈ പുങ്കന്നൂർ വേണമെന്ന് തീരുമാനിച്ച കാരണം ഇങ്ങനെ ലോ മെയിൻ്റെനൻസ് ആണ്. അപ്പൊ അധികം വലിയ പശുക്കളെ അത്രയും ശ്രദ്ധിക്കേണ്ട. എനിക്ക് ഒറ്റയ്ക്ക് നോക്കാം. അതൊക്കെ കാരണമാണ് പുങ്കന്നൂരിനെ വാങ്ങിയത്. ആന്ധ്രയിൽ നിന്ന് ഇവിടെ രണ്ടുപേരും കൊണ്ടുവന്നത്. പിന്നെ ഈ പുങ്കന്നൂർ ബ്രീഡ് നമ്മുടെ ഇൻഡിജീനസ് ബ്രീഡിലെ എൻഡേഞ്ചേർഡ് സ്പീഷ്യസിൽ ഒന്നാണ്. അപ്പോൾ ഇവരെയൊക്കെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഈ തിരുപ്പതിയിലേക്ക് ഭഗവാൻ അഭിഷേകം നടത്തുന്ന പുങ്കന്നൂരിന്റെ പാലാണ്. അതെ, ഈ വർഗം തന്നെ അധികം ഇല്ലെന്നാ പറയുന്നത്. കഴിക്കുന്ന കാര്യത്തിൽ ഇവർക്ക് കുറച്ചേ കൊടുക്കാറുള്ളൂ. എല്ലാം കഴിക്കും, നമ്മൾ കഴിക്കുന്ന എല്ലാം കഴിക്കും. അപ്പം ചപ്പാത്തി എല്ലാം കൊടുക്കും, കുറച്ച് കുറച്ച് കൊടുക്കത്തുള്ളൂ. കഴിപ്പിന്റെ കാര്യത്തിൽ സൂക്ഷിച്ച് വേണം. ഈ പുങ്കന്നൂർ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ദഹനക്കേടിന്റെ പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് എല്ലാം സൂക്ഷിച്ചേ കൊടുക്കാം. ഈ കലാപരിപാടികളൊക്കെ രാവിലെ തുടങ്ങുന്നതാണോ? ഈ കുറിയടിയിലും കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും രണ്ടുപേർക്കും തിലകം ചാ. ഉടുപ്പൊക്കെ വിശേഷ ദിവസങ്ങളിലൊക്കെ ഒരുക്കി നടത്തും. അപ്പൊ ഇവർക്ക് പറ്റിയൊരു ചെറിയൊരു എരുത്തിലാണ് പണിഞ്ഞിരിക്കുന്നത്.
ഭഗവാൻമാരുടെ ഒക്കെ ചിത്രമൊക്കെ വരച്ചേക്കുന്നല്ല, കൃഷ്ണന്റെയും രാധയുടെയും. കത്രി പഠിച്ച് പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞ് കുഞ്ഞിനും ഈ പശുക്കളോടൊക്കെ വളരെ താല്പര്യം. എപ്പോഴും ഓരോന്നൊക്കെ കൃഷ്ണന്റെ കാര്യങ്ങളും പ്രിയെ കുറിച്ചൊക്കെ സംസാരിക്കും. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ വാട്സപ്പിലെ ഈ പശു കുഞ്ഞുങ്ങളെ കണ്ടത്. ഇത് കണ്ടുടനെ പറഞ്ഞ അച്ഛനെ വിളിച്ച് പറഞ്ഞ, അച്ഛ എനിക്ക് പശുക്കളെ ഇഷ്ടപ്പെട്ട്, അച്ഛ ഇതൊന്ന് എനിക്ക് മേടിച്ച് തരുമോ എന്ന് ചോദിച്ച് ഉടനെ അച്ഛനെ പെട്ടെന്ന് നോക്ക് അത് ഇഷ്ടമാണെങ്കിൽ നമുക്ക് മേടിക്കാം എങ്ങനെ ഉടനെ ആന്ധ്രായിൽ വിളിച്ച് പറഞ്ഞ് പിന്നെ അതിനെ ഇന്നടുത്ത് കൊണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞ് ഇത്ര രൂപ ഞാൻ കഴിച്ചു തരാൻ പറഞ്ഞു. ആദ്യം 1 ലാക്ക് അയച്ചു കൊടുത്ത് അത് ഉടനെ തന്നെ ഇനി വന്നു കഴിഞ്ഞാണ് ബാലൻസ് കൊടുത്തത്. നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് വിദേശത്ത് ജനിച്ചു വളർന്ന ഒരു കുട്ടിക്ക് നമ്മുടെ നാട്ടിൻ പുറത്തെ ജീവിത രീതിയും പശു സ്നേഹമൊക്കെ എങ്ങനെ ഉണ്ടായി എന്നാണ് എല്ലാരും പറയുന്നുണ്ട്. അതെങ്ങനെ ഉണ്ടായി? അതാ വിദേശത്ത് ജനിച്ചു വളർന്ന ഇവിടുത്തെ ഒരു നമ്മുടെ നാട്ടിലെ ആ ഒരു അത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ പറയാം. ഇവിടെ ക്ഷേത്രങ്ങളില് സപ്ത നടക്കുമ്പോഴത്തേക്ക് അവിടെ പോയി നിന്ന് എല്ലാ ആചാര്യന്റെ പ്രസംഗം ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ കുഞ്ഞിന് ഈ ഭയങ്കര താല്പര്യം. നാട്ടിൽ വന്നതിന് ശേഷം അങ്ങനെയാണ് ഇത് ഈ വേദപാഠം പഠിക്കാൻ തുടങ്ങിയതും അപ്പോഴീ പശുക്കളെ ഈ മൊബൈലിൽ കാണുന്നതും അങ്ങനെ ഇതിനോട് അങ്ങ് താല്പര്യം. കൃഷ്ണ ഭഗവാന്റെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ ഉള്ള ഒരു പശു ജിൻസാണ് ഈ പുങ്കന്നൂർ എന്ന് പറയുന്നത്. ഇത് കൃഷ്ണ ഭക്തയാ. ഇങ്ങോട്ട് കേറുന്നിടത്തും എല്ലാം ഭിത്തിയിലൊക്കെ വെച്ച് വെച്ചിട്ടുണ്ട്. ഭയങ്കര കൃഷ്ണഭക്തിയാ. പിന്നെ വെളുപ്പിനെ എണീറ്റ് കുളിച്ച് വന്ന് പശുവിനെ തൊട്ട് തൊഴുകയും. അപ്പൊ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എന്റെ അമ്മ, ഞാൻ കൊച്ചിലെ ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ അമ്മ, എന്റെ വീട്ടിൽ പശുക്കളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മാമനാണ് അമ്മയുടെ ആങ്ങളെയാ അതിനെല്ലാം നോക്കുന്നത്. അച്ഛൻ വക്കീൽ മുസ്തനായിരുന്നു, അച്ഛന് സമയമില്ല. അപ്പോഴെന്റെ അമ്മ വെളുപ്പിനെ 3:30 എണീക്കും. എണീറ്റ് കുളിച്ച് നിലവിളക്ക് കത്തിച്ചിട്ട് പശുവിന്റെ അടുത്ത് വന്ന് അതിന്റെ പുറകുവശം തൊട്ട് കഴുകുന്ന ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ അമ്മ. അതുകൂട്ടി ഇദ്ദേഹം ചെയ്യാറുണ്ട്. ആ അത് വിദേശത്ത് ജനിച്ചു വളർന്ന ഒരാൾ ഇവിടെ വന്നത് ചെയ്യണമെങ്കിൽ ഉള്ളിൽ ആ ഒരു വാസന ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ അമ്മയുടെ അതേ വാദ പിന്തുടർന്ന് വരും എന്റെ കൊച്ചുമോള്. അതിനപ്പൊ അതിനങ്ങ് ഭയങ്കര താല്പര്യം. ഞാൻ പറയൂ ഇതിനെയൊക്കെ നമ്മൾ എങ്ങനെ നോക്കും എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നും അറിയുന്നില്ല. എല്ലാ ഈ ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് പറയാനുള്ള ഈ ചുറ്റുവട്ടമുള്ളവരെ എല്ലാരും കൊണ്ടുവന്ന് പോച്ച തീരുന്നുണ്ടെങ്കിൽ കൊണ്ടു കൊടുക്കുക കേട്ടോ. അതൊരു വലിയ അനുഗ്രഹം എല്ലാം. ആ സത്യോ, പോച്ച ഇവിടെ തീർന്നു കഴിയുമ്പോ ഒരു കൊട്ട പോച്ച വന്നു കഴിഞ്ഞു. ഇപ്പം ഇവിടെ ഈ പശുവിനെ നോക്കുന്ന കൊച്ചിന് 2 സെന്റ് 3 സെന്റ് ഭൂമിയില്ല അവര് വീട് വെച്ച് താമസിക്കുന്നത്. ആ അവർ രണ്ടും കൂടെ, അവര് ഹസ്ബൻഡും വൈഫും രണ്ടുപേരും കൂടെ പോയി എവിടെ പോച്ചുള്ള പള്ളിയിൽ അവിടെ എവിടെ ഉണ്ടെങ്കിലും അത് ഓട്ടോറിക്ഷയിൽ കയറ്റി ഇവിടെ കൊണ്ടുവന്ന് വിടും. ഞങ്ങൾക്ക് 2 ആഴ്ചത്തേക്ക് ഇത് കൊടുക്കാനുണ്ട് പോച്ച. അപ്പോട്ടോ അങ്ങനെ എല്ലാം കൊണ്ടും ഇതുങ്ങൾ ഇവിടെ വന്ന് ഞങ്ങൾക്ക് നല്ല ഇതാ ഐശ്വര്യം തന്നെ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ കുഞ്ഞിൻ്റെ ഭയങ്കര ദൈവീയമായിട്ട് ഇതങ്ങ് മാറിയിരിക്കുക. മത്സ്യമാംസങ്ങൾ ഉപയോഗിക്കത്തില്ല എന്ന് ഇവിടെ വന്ന് ഈ ഇതുങ്ങളെയൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും ഉപയോഗിക്കത്തില്ല. വേദപാഠി സംസ്കൃതവും പഠിക്കാൻ തുടങ്ങിയപ്പം തൊട്ട് ഒന്നും മത്സ്യമാംസം മേടിക്കുന്ന തന്നെ ഭയങ്കര അലർജിയാണ് കുഞ്ഞിന്. പിന്നെ വല്ലപ്പോഴും ഞാൻ മേടിച്ച് ഉപയോഗിക്കും, എന്നാൽ പോലും ഞാൻ പറഞ്ഞു മോളെ ചകലം ഉപയോഗിക്കും. വേണ്ട അയ്യോ അമ്മച്ചി എനിക്ക് തരല്ലേ എന്നാ പറയുന്നത്. അങ്ങനെ എവിടെ ചെന്നാലും എപ്പോഴും കൃഷ്ണഭക്ത, ഏത് സമയത്തും കൃഷ്ണനെ വിളിക്കുക. അതിൻ്റെ എനിക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരും, അങ്ങനെ വേണം അമ്മച്ചി ഇങ്ങനെ വേണം എന്നൊക്കെ. പ്രകൃതി സംരക്ഷണയിൽ ഏറ്റവും വലിയ ഗ്രേറ്റ് റോള് പശുക്കൾക്കാണുള്ളത്. ഇപ്പോൾ പശുക്കൾ നമുക്ക് എന്തൊക്കെ തരുന്നു? ഇപ്പൊ ആൾക്കാർ വീട്ടില് പൂച്ചയും പട്ടിയും വളർത്തുന്നു, എന്തുകൊണ്ട് പശുക്കളെയും
അപ്പൊ ആൾക്കാരെ ചിന്തയിലാണ് കുഴപ്പം. കുറച്ച് എഫേർട്ട് ഇട്ടാ മതിയല്ലോ ഇവരെ നോക്കാന്. പിന്നെ ഗോസേവ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. പ്ലീസ് ചെയ്യാൻ പറ്റിയത് അവരെ റെസ്പെക്ട് ചെയ്യുക, അവരെ ഉപദ്രവിക്കാതിരിക്കുക. അതൊരു ചെറിയ രീതിയിലൊരു ഗോസേവയാണ്. എല്ലാവരും വളർത്തണമെന്ന് പറയുന്നില്ല, അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് അതിനെ റെസ്പെക്ട് ചെയ്യാം. കലിയുഗത്തിലെ കാമധേനുവാണ് പുങ്കന്നൂർ പശുക്കൾ. അത് മാത്രമല്ല, ഫോറിൻ ബ്രീഡിന് ഇല്ലാത്തൊരു കാര്യം സൂര്യകേതു നാടി അല്ലേ കുക്കും എന്ന് പറയുന്നത്. അതാണ് ഈ പാൽ ഇത്ര ന്യൂട്രീഷ്യസ് ആവാൻ കാരണം, അവരെ ആ സൂര്യകേതു നാടിയാണ്. അത് ഫോറിൻ ബ്രീഡിനില്ല.